ഹൈ എവരിവൺ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ടൈറ്റിൽ കണ്ട പോലെ ബൈക്കിലെ ഗിയർ ഷിഫ്റ്റിംഗ് സൗണ്ട് കേൾക്കാതെ സ്മൂത്ത് ആയിട്ട് ചെയ്യാനുള്ള കുറച്ച് ടിപ്സ് ആണ് ഇന്ന്. നമ്മുടെ വണ്ടി റൈഡ് ചെയ്യാൻ പഠിപ്പിക്കുമ്പോൾ ആക്സിലേറ്റർ വിട്ട് ക്ലച്ച് പിടിച്ച് ഗിയർ മാറ്റണം എന്നൊരു പ്രൊസീജിയർ ആയിരിക്കും പഠിപ്പിച്ച ആൾ പറഞ്ഞു തന്നിട്ടുണ്ടാവുക. പിന്നെ നമ്മുടെ ഒരു സ്കില് ലെവൽ വെച്ച് അതിനൊരു താളവും ടൈമിംഗ് ഒക്കെ ഉണ്ടാക്കിയെടുക്കും. പലരും ഒടുവിൽ ക്ലച്ച് പിടിക്കാതെയും ഗിയർ ഷിഫ്റ്റിംഗ് നടത്തും. ക്ലച്ച് ഇല്ലാതെ ഗിയർ മാറ്റാൻ പറ്റുമോ എന്നായിരിക്കും പലരും ചിന്തിക്കുന്നത്. പറ്റും, അത് പലരും ചെയ്യാറുണ്ട്. ടൈമിംഗ് ആണ് പ്രധാനം. അത് കറക്റ്റായാൽ വണ്ടി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്ലച്ച് വേണ്ട. പക്ഷേ ഈ വീഡിയോയിൽ ക്ലച്ച് ഇല്ലാതെയുള്ള ഗിയർ ഷിഫ്റ്റിംഗ് അല്ല ഞാൻ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ക്ലച്ച് പിടിച്ചിട്ട് എങ്ങനെ സ്മൂത്തായിട്ട് ഗിയർ ചെയ്യാം എന്ന് നോക്കാം. ഒന്നാം ക്ലാസ്സിൽ ഇരുന്നിട്ട് രണ്ടാം ക്ലാസ്സിലേക്ക് പോകാം, അതിൽ നല്ലത്. ക്ലച്ച് പിടിക്കുമ്പോൾ എഞ്ചിൻ്റെ പിടുത്തിൽ നിന്ന് ഗിയർ ബോക്സ് ഫ്രീ ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫ്രീ ആക്കിയാലേ, അല്ലെങ്കിൽ എഞ്ചിനിൽ നിന്നുള്ള ടോർക്ക് നിന്നാലേ ഗിയറുകൾ മാറ്റാൻ കഴിയും. പക്ഷേ ക്ലച്ച് പിടിച്ച് അല്പം കഴിഞ്ഞിട്ട് ഗിയർ മാറ്റിയാൽ സാധാരണ ഒരു സൗണ്ടോട് കൂടിയല്ലേ ഗിയർ ചേഞ്ച് ആവുന്നത്, പ്രത്യേകിച്ച് സെക്കൻഡ് തേർഡ് ഗിയറുകൾ. ഗിയർ വീലുകളുടെ സ്പീഡ് മാച്ച് ആകുന്നതുകൊണ്ടാണ് അങ്ങനെ സൗണ്ട് കേൾക്കുന്നത്. ബൈക്ക് നല്ല സ്ലോ ആയിരുന്ന സൗണ്ട് കേൾക്കില്ല. സൗണ്ട് കേൾപ്പിച്ച് ഗിയർ മാറുന്നത് ഗിയർ ബോക്സിൻ്റെ ലൈഫ് കുറയ്ക്കും. ഗിയർ മാറ്റുമ്പോഴുള്ള ടൈമിംഗ് കറക്റ്റാകാൻ കുറച്ച് സിമ്പിൾ ട്രിക്കുകളുണ്ട്. ഗിയർ മേലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേത് ആദ്യം പറയാം, അതായത് ഫസ്റ്റ് ടു സെക്കൻഡ്. അങ്ങനെ നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത് തന്നെ ചെറുതായിട്ടൊന്നും മാറ്റണം. അതായത് ആക്സിലേറ്റർ കുറച്ച്, ക്ലച്ച് പിടിച്ചിട്ട് ഗിയർ മാറ്റുക എന്നതിൽ ആക്സിലേറ്റർ കുറയ്ക്കുകയും ക്ലച്ച് പിടിക്കുകയും ചെയ്യുന്നതിന് മുമ്പ് സാധാരണ ഗിയർ മാറ്റാൻ കൊടുക്കുന്ന പ്രഷർ ഗിയർ ലിവറിൽ കൊടുത്തു വയ്ക്കണം. അതായത് ലാസ്റ്റ് ചെയ്യേണ്ടത് ആദ്യം ചെയ്യണം, അപ്പോൾ ഗിയർ മാറില്ല. ഇനി ആക്സിലേറ്റർ കുറയ്ക്കുന്നതും ക്ലച്ച് പിടിക്കുന്നതും ഒരുമിച്ച് ചെയ്യണം, അപ്പോൾ ഗിയർ താനേ മാറും, ഒരു സൗണ്ടും കൽപ്പിക്കാതെ. ആദ്യം ഇതൊരു ഓക്വേർഡായി തോന്നും, കുറച്ചുകൂടെ ചെയ്തു കഴിയുമ്പോൾ അത് ശീലമാകും. ഇത് പ്രാക്ടീസ് ചെയ്യാൻ മാത്രം മതി. ലിവറിൽ പ്രഷർ കുറച്ച് നേരത്തെ കൊടുത്തു വയ്ക്കുന്നത്. ആ ടൈമിംഗ് ക്ലിയർ ആയി കഴിഞ്ഞാൽ ആക്സിലേറ്റർ കുറയ്ക്കുകയും ക്ലച്ച് പിടിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു മില്ലി സെക്കൻഡ് മുമ്പ് ആ പ്രഷർ കൊടുത്താൽ മതി. ഇത് പ്രാക്ടീസ്ഡ് ആയി കഴിഞ്ഞാൽ ഭയങ്കര സുഖമാണ് ഗിയർ ചെയ്യാൻ. ട്രൈ ചെയ്ത് നോക്കും. പലരും ഇത് ചെയ്യുന്നതാവും, പക്ഷേ എന്താണ് ആക്ച്വലി നമ്മൾ ചെയ്തതെന്ന് ഓർമ്മയുണ്ടാവില്ല. കാര്യം കൃത്യമായിട്ട് അറിയില്ലെങ്കിലും ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യും. അതിനാണ് നമ്മൾ ടൈമിംഗ് സ്കില്ലെന്നൊക്കെ പറയുന്നത്. ഇനി ഗിയർ ഡൗൺ ചെയ്യാൻ. ഇത് ട്രിക്കൊന്നുമല്ല, മിക്കവരും ചെയ്യുന്നത് തന്നെയാണ്. റെവ് മാച്ചിങ് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഡൗൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്ന് ആർപിഎം റേസ് ചെയ്ത് ഗിയർ ഡൗൺ ചെയ്യുന്നത്. രണ്ട് ഗുണമാണുള്ളത്. ഒന്ന്, ഷിഫ്റ്റിംഗ് സൗണ്ട് ഇല്ലാതെ നടക്കും. മറ്റേത്, എഞ്ചിൻ ആർപിഎം ആ ഗിയറിന് മാച്ചിങ് ആയതുകൊണ്ട് ഡൗൺ ചെയ്ത് ക്ലച്ച് വിടുമ്പോഴുള്ള എഞ്ചിൻ്റെ ഒരു പിടുത്തം ഉണ്ടാവില്ല. പക്ഷേ ഇവിടെയും ടൈമിംഗിൽ ചെയ്തില്ലെങ്കിൽ അത് ഫുള്ളായിട്ടങ്ങ് ശരിയാവില്ല. ഇവിടെ ആക്സിലേറ്റർ കുറച്ചിട്ടല്ല ക്ലച്ച് പിടിക്കേണ്ടത്, കൂട്ടിയിട്ടാണ്. ആക്സിലേറ്റർ കൂട്ടലും ക്ലച്ച് പിടിക്കലും ഗിയർ ഡൗൺ ചെയ്യലും ഒരുമിച്ച് നടക്കണം. ഉടനെ ക്ലച്ച് തിരികെ വിടുകയും വേണം, എങ്കിലേ ഷിഫ്റ്റിംഗ് മൊത്തത്തിൽ സ്മൂത്ത് ആവുകയുള്ളൂ. ഇല്ലെങ്കിൽ ക്ലച്ച് വിടുമ്പോൾ എഞ്ചിൻ വീണ്ടും ഒന്നുകൂടെ റേസ് ആകും, പിന്നിലേക്ക് ഒരു വലുവും വരും, കേൾക്കാനും സുഖം ഉണ്ടാവില്ല. അതായത് ആക്സിലേറ്റർ ഓപ്പൺ ക്ലോസ് ചെയ്യുന്നതും ക്ലച്ച് പിടിച്ച് വിടുന്നതും ഒരേ ടൈമിലായിരിക്കണം. അതിൻ്റെ ഒപ്പം ഗിയർ ലിവറിൽ ടാപ്പ് ചെയ്ത് ഗിയറും ഡൗൺ ചെയ്യണം. ഇതും കുറച്ച് പ്രാക്ടീസ് ചെയ്താലേ ക്ലിയർ ആകും. ആദ്യം ഇതുപോലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ സെൻറ്റർ സ്റ്റാൻഡിൽ വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മുടെ മസിൽസിനെയും ബ്രെയിനെയും ഒന്ന് ട്രെയിൻ ചെയ്തിട്ട് റോഡിൽ ട്രൈ ചെയ്യുന്നതാണ് നല്ലത്. റവ് മാച്ച് ചെയ്ത് ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ഒരു പ്രോ ഫീൽ ഉണ്ടാവും നമുക്കും അത് കേൾക്കുന്നവർക്കും. രണ്ട് ഷിഫ്റ്റിംഗിലും ക്ലച്ച് ഒഴിവാക്കാൻ പറ്റും. അത് പക്ഷേ ഈ വീഡിയോ പറഞ്ഞാൽ ശരിയാകത്തില്ല. ആദ്യം ഈ പറഞ്ഞത് നല്ലോണം പ്രാക്ടീസ് ചെയ്താലേ ക്ലച്ച് ലെസ് ഷിഫ്റ്റിംഗ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ അത് അടുത്ത വീഡിയോയിൽ. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ നല്ല വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.